ഞാനൊരു സാധാരണക്കാരൻ. ആ സിനിമ കാണരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ, ഫസ്റ്റ് ഷോ മുതൽ, ജനങ്ങൾ അത് ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് നിങ്ങളുടെ എവിടെ പോയാലും നിങ്ങൾക്ക് അടിച്ചു വയ്ക്കാൽ യൂട്യൂബിലെല്ലാം കാണാം. നമ്മളെ വിശ്വസിക്കുന്ന ഒരു ജനമുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഞാനിവിടുത്തെ ഒരു ഓപ്പൺ ബുക്കാണ് ശരിക്കും. എന്നെ വളർത്തിയത് ജനങ്ങളാണ്. ഞാൻ മിമിക്രി തുടങ്ങിയ കാലം മുതൽ എനിക്ക് കൈയടി തന്ന്, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്കത്ര ഇത്രയും ഒരു ലോബി വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്കുള്ള ആ ജനത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ചില കഥാപാത്രങ്ങളിലൂടെ ഉള്ള സ്നേഹവും കാര്യങ്ങളും. പിന്നെ ഞാൻ എന്താണെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അവരുടെ കൈയടി കൊണ്ട് അവർ കൈപിടിച്ച് വരുത്തിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ എൻ്റെ മിടുക്കൊണ്ട് മാത്രം വന്ന ഒരാളൊന്നുമല്ല. ദിലീപ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. ദിലീപിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമ. കേസും വിവാദങ്ങളും ഒക്കെയായി സിനിമയിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്ന ദിലീപിൻ്റെ തിരിച്ചുവരവിലെ പ്രധാന സിനിമയാണിത്. അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തമന്നയാണ് നായികയായി എത്തുന്നത്. തമന്നയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണിത്. ചിത്രത്തിൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ദിലീപും തമന്നയും അരുൺ ഗോപിയുമെല്ലാം. ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി ഒരുക്കുന്ന രണ്ടാമത്തെ സിനിമയാണ് ബാന്ദ്ര. സൂപ്പർ ഹിറ്റായി മാറിയ രാമലീലയാണ് ഇവരുടെ കൂട്ടുകെട്ടിലൊരുങ്ങിയ ആദ്യ സിനിമ. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ജയിൽ കഴിയുന്ന സമയത്തായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോഴിതാ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് ദിലീപ്. സിനിമ കാണരുത് എന്നായിരുന്നു അന്ന് ചാനലുകളിലൂടെയെല്ലാം പറഞ്ഞിരുന്നതെന്ന് ദിലീപ് പറയുന്നു. എന്നാൽ ജനങ്ങൾ സിനിമ ഏറ്റെടുത്തു. അത് തന്നോടുള്ള സ്നേഹവും താൻ ആരാണെന്ന ബോധ്യവും ഉള്ളതുകൊണ്ടാണെന്ന് ദിലീപ് പറയുന്നു. മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ആ സിനിമ കാണരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും ചാനലുകളിലൂടെ പറഞ്ഞിരുന്നത്. എന്നാൽ ആദ്യ ഷോ മുതൽ ജനങ്ങൾ കയറി തുടങ്ങി. എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഓപ്പൺ ബുക്കാണ്. എന്നെ വളർത്തിയത് ജനങ്ങളാണ്. ഞാൻ മിമിക്രി തുടങ്ങിയ കാലം മുതൽ എനിക്ക് കൈയടി തന്ന് എന്നെ വളർത്തിയത് അവരാണ്. കലാകാരൻ എന്ന നിലയിൽ എന്നെ ഇവിടെ നിലനിർത്തുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്കെതിരെ ഒരു ലോബി പ്രവർത്തിക്കുമ്പോഴും എനിക്ക് ലഭിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ ലഭിക്കുന്ന സ്നേഹമാണ്. പിന്നെ ഞാൻ എന്താണെന്ന് ഇവിടെയുള്ള ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. അവരുടെ കൈയടി കൊണ്ട് അവർ കൈപിടിച്ചുയർത്തിയ ആളാണ് ഞാൻ, അല്ലാതെ എൻ്റെ മിടുക്കുകൊണ്ട് വന്ന ആളൊന്നുമല്ല, ദിലീപ് പറഞ്ഞു. ജനങ്ങൾ എനിക്കിട്ട പേരാണ് ജനപ്രിയ നായകൻ എന്നത്. അവരിൽ ഒരാളായാണ് തന്നെ കാണുന്നതെന്നും ദിലീപ് അഭിമുഖത്തിനിടയിൽ പറഞ്ഞു. തമന്നാജിയോട് പ്രത്യേക നന്ദിയുമുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്കും ഈ പ്രോജക്റ്റിലേക്ക് തമന്നാജി വരികയും അത് ഈ പ്രോജക്റ്റ് ഇത്ര വലുതാക്കാനും സഹായിച്ചു. എനിക്ക് മുൻപൊരു പരിചയവുമില്ല, ആകെ സ്ക്രീനിൽ കണ്ടിട്ടേ ഉള്ളൂ. ബാഹുബലിയൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊപ്പം നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്നു. ദൈവത്തിന് നന്ദി, ദിലീപ് പറഞ്ഞു. റിവ്യൂ ബോംബിങ്ങിനെക്കുറിച്ചും ദിലീപ് അഭിമുഖത്തിൽ സംസാരിച്ചു. റിവ്യൂവിൻ്റെ പേരിൽ ഒരുപാട് സിനിമകൾ ഇവിടെ നശിച്ചുപോയിട്ടുണ്ട്. ഒരു സിനിമയുണ്ടാക്കാൻ ഒരു കൊല്ലം വരെ ബുദ്ധിമുട്ടുന്നുണ്ട്. 2000-3000 കുടുംബങ്ങളാണ് ഒരു സിനിമയെ ആശ്രയിച്ചു നിൽക്കുന്നത്. കുറച്ചാളുകൾ മാത്രം വന്ന് ടിക്കറ്റും വാങ്ങി അത് എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് വായിൽ തോന്നുന്നത് പറയുക, എന്നിട്ട് സിനിമയെ നശിപ്പിക്കുക എന്നതൊക്കെ സാഡിസമാണ്.